ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ഭാഗത്തു നിന്നും സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള സർക്കാർ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2012 നവംബർ 8-ന് കേരള സർക്കാർ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം 2012 നവംബർ 8-നാണ്. 2011-ലെ സെൻസസ് പ്രകാരം മുന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമുദായങ്ങളുടെ എണ്ണം എത്രയാണ്? 168. 2011-ലെ സെൻസസ് പ്രകാരം മുന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമുദായങ്ങളുടെ എണ്ണം 168 ആണ്. പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ്? ഗോത്രജീവിക. പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച പരിപാടിയാണ് ഗോത്രജീവിക. പട്ടികജാതി പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? വാത്സല്യനിധി. പട്ടികജാതി പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ എത്ര ശതമാനമാണ്? 9.1%. കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ 9.1%. കേരളത്തിലെ പട്ടിക വർഗ ജനസംഖ്യ എത്രയാണ്? 1.45%. കേരളത്തിലെ പട്ടിക വർഗ ജനസംഖ്യ 1.45%. കേരളത്തിലെ പട്ടികജാതി സാക്ഷരതാ നിരക്ക് എത്രയാണ്? 88.7%. കേരളത്തിലെ പട്ടികജാതി സാക്ഷരതാ നിരക്ക് 88.7%. കേരളത്തിലെ പട്ടികവർഗ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 74.44%. കേരളത്തിലെ പട്ടികവർഗ സാക്ഷരതാ നിരക്ക് 74.44%. 30-ലധികം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടികജാതി കോളനികളിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അംബേദ്കർ ഗ്രാമവികസന പദ്ധതി. 30-ലധികം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടികജാതി കോളനികളിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അംബേദ്കർ ഗ്രാമവികസന പദ്ധതി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗക്കാരെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? കിർത്താഡ്സ്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗക്കാരെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് കിർത്താഡ്സ്. കേരള സർക്കാർ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് രൂപീകരിച്ച വർഷം ഏതാണ്? 2011-ൽ കേരള സർക്കാർ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് രൂപീകരിച്ച വർഷം 2011-ലാണ്. 2011-ലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ശതമാനം എത്രയാണ്? 44.99%. 2011-ലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ശതമാനം 44.99%. കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 2013 മാർച്ച് 22-ന് കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 2013 മാർച്ച് 22-നാണ്. കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതാണ്? സാമൂഹിക നീതി വകുപ്പ്. കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സാമൂഹിക നീതി വകുപ്പ്. 2017-18 സാമൂഹിക നീതി വകുപ്പ് വിഭജിച്ച് രൂപീകരിച്ച വകുപ്പ് ഏതാണ്? വനിതാ ശിശു വികസന വകുപ്പ്. 2017-18 സാമൂഹിക നീതി വകുപ്പ് വിഭജിച്ച് രൂപീകരിച്ച വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ്. പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ ഏതെല്ലാമാണ്? വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവയാണ്. പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ ഏതെല്ലാമാണ്? വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ഏത് സ്ഥാപനങ്ങൾ മുഖേനയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രകാരം ഒരു വ്യക്തിക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക എത്രയാണ്? 1600 രൂപ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രകാരം ഒരു വ്യക്തിക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക 1600 രൂപയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ 2 പെൻഷനുകൾക്ക് അർഹതയുള്ള വിഭാഗം ഏതാണ്? വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കൾ. സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ 2 പെൻഷനുകൾക്ക് അർഹതയുള്ള വിഭാഗം വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ മുഖേനയാണ്? സേവന. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നത് സേവന എന്ന സോഫ്റ്റ്വെയർ മുഖേനയാണ്. ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കുറവ് പെൻഷൻ ഗുണഭോക്താക്കളുള്ള ജില്ല ഏതാണ്? വയനാട്. ഏറ്റവും കുറവ് പെൻഷൻ ഗുണഭോക്താക്കളുള്ള ജില്ല വയനാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ അംഗപരിമിതരുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. ഏറ്റവും കൂടുതൽ അംഗപരിമിതരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കുറവ് അംഗപരിമിതർ ഉള്ള ജില്ല വയനാട് ജില്ലയുമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ വരുമാന പരിധി എത്രയാണ്? 1 ലക്ഷം രൂപ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ വരുമാന പരിധി 1 ലക്ഷം രൂപയാണ്. കേരള സർക്കാർ അംഗപരിമിതർക്കായുള്ള നയം രൂപീകരിച്ച വർഷമേതാണ്? 2015. കേരള സർക്കാർ അംഗപരിമിതർക്കായുള്ള നയം രൂപീകരിച്ച വർഷം 2015ലാണ്. അംഗപരിമിതരായവരുടെ ഉന്നമനത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അഥവാ നിഷ്. അംഗപരിമിതരായവരുടെ ഉന്നമനത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അഥവാ നിഷ്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായി നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായി നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. ഇന്ത്യയിലെ പോഷകാഹാരക്കുറവ് വിവിധ ഘട്ടങ്ങളിലായി കുറയ്ക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോഷൻ അഭിയാൻ. ഇന്ത്യയിലെ പോഷകാഹാരക്കുറവ് വിവിധ ഘട്ടങ്ങളിലായി കുറയ്ക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പോഷൻ അഭിയാൻ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി ഏതാണ്? സ്നേഹപൂർവം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹപൂർവം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസ നടപടികൾ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസ നടപടികൾ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. വിശപ്പ് മുക്ത നഗര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? കോഴിക്കോട്. വിശപ്പ് മുക്ത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്താണ്? സേവന മേഖല. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് സേവന മേഖലയാണ്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത് ആരാണ്? പ്രവാസികൾ. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത് പ്രവാസികളാണ്. കേരളത്തിലെ സാമ്പത്തിക തലസ്ഥാനം എവിടെയാണ്? കൊച്ചി. കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം കൊച്ചിയാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി എത്ര ശതമാനമാണ്? 52.13%. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി 52.13%. കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാം സ്ഥാനമുള്ളത് എന്തിനാണ്? തെങ്ങിന്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാം സ്ഥാനമുള്ളത് തെങ്ങിനാണ്. കേരളത്തിൽ ഏറ്റവും അധികം ബാങ്ക് ശാഖകളുള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിൽ ഏറ്റവും അധികം ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. ഏറ്റവും കുറവ് ബാങ്ക് ശാഖകളുള്ള ജില്ല വയനാട് ജില്ലയുമാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് അഥവാ KSFE സ്ഥാപിതമായ വർഷം ഏതാണ്? 1969. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് അഥവാ KSFE സ്ഥാപിതമായ വർഷം 1969. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC സ്ഥാപിതമായ വർഷം ഏതാണ്? 1953. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC സ്ഥാപിതമായ വർഷം 1953. ഈ KFCയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ ദാരിദ്ര്യം കൂടുതൽ ഉള്ള ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിൽ ദാരിദ്ര്യം കൂടുതൽ ഉള്ള ജില്ല പാലക്കാട് ജില്ലയാണ്. ദാരിദ്ര്യം കുറവുള്ള ജില്ല എറണാകുളവുമാണ്. സംസ്ഥാനത്തിലെ തനത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? റവന്യൂ വരുമാനം. സംസ്ഥാനത്തിലെ തനത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും അറിയപ്പെടുന്നത് റവന്യൂ വരുമാനം എന്നാണ്. കേരളത്തിലെ തനത് നികുതി വരുമാനത്തിൻ്റെ മുഖ്യ ഭാഗവും സംഭാവന ചെയ്യുന്നത് ഏത് നികുതിയാണ്? സംസ്ഥാനത്തിൻ്റെ ചരക്കു സേവന നികുതി. കേരളത്തിലെ തനത് നികുതി വരുമാനത്തിൻ്റെ മുഖ്യ ഭാഗവും സംഭാവന ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ചരക്കു സേവന നികുതിയാണ്. കേരളത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഏതാണ്? ലോട്ടറി. കേരളത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് ലോട്ടറിയാണ്. നെൽവയൽ കൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? പാലക്കാട്. നെൽവയൽ കൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിനും ഒന്നാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാട് ജില്ലയാണ്. കശുവണ്ടി ഉൽപാദനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 6ാമത്. കശുവണ്ടി ഉൽപാദനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 6ാമതാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം 2005-ലാണ്. കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ച വർഷം ഏതാണ്? 1965. 1965-ലാണ് കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ചത്. കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ചു വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനം ഏതാണ്? വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനമാണ് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലോടാണ്. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? സപ്ലൈകോ. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് സപ്ലൈകോ. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? 1965. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ച വർഷമാണ് 1965. കേരളത്തിൽ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? കെ ഫോൺ. കേരളത്തിൽ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. ഇതിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. ഇൻ്റർനെറ്റ് ആക്സസ് മൗലികാവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇൻ്റർനെറ്റ് ആക്സസ് മൗലികാവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2003. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം 2003-ലാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഏത് മേഖലയാണ്? കയർ മേഖല. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഏത് മേഖലയാണ്? കയർ മേഖലയാണ്. കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? ഹാൻഡെക്സ്. കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻഡെക്സ്. ഈ ഹാൻഡെക്സ് സ്ഥാപിതമായ വർഷം 1961-ലാണ്. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? ഹാൻഡ്വീവ്. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിച്ച സ്ഥാപനമാണ് ഹാൻഡ്വീവ്. ഇത് സ്ഥാപിതമായ വർഷം 1968-ലാണ്. ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം ഏത് സംസ്ഥാനമാണ്? കേരളം. ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം കേരളമാണ്. കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം. കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ആകെ വ്യവസായ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണം എത്രയാണ്? 977. കേരളത്തിലെ ആകെ വ്യവസായ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണം 977-ആണ്. കേരളത്തിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കൂടുതലുള്ള ജില്ലകൾ ഏതെല്ലാമാണ്? എറണാകുളവും തിരുവനന്തപുരവും. കേരളത്തിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കൂടുതലുള്ള ജില്ലകൾ എറണാകുളവും തിരുവനന്തപുരവുമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.